ഓക്കെ ഗൈസ്, ഇത് മതി കേട്ടോ. ഗൈസ് ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ട് ഗൈസ് ഈ വീഡിയോ അവസാനം വരെ കാണുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ Hey, Bobo! Yo, what's up, guys? Welcome back to Action, dude! ഇപ്പോൾ ഞാൻ ഗൈസ് ഞാൻ കാടിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ വീട് കുറച്ച് അവിടെയാണ് നിൽക്കുന്നത്. അതല്ല വീട്, അവിടെയാണ് വീട് ഗൈസ്. അപ്പോൾ അവിടെ എൻ്റെ അനിയൻ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്ര ഉറച്ചയിലൊക്കെ പറഞ്ഞാൽ അവൻ കേൾക്കും ഗൈസ്. എന്താ വെച്ചാൽ ഇതിച്ചിരി രഹസ്യമായിട്ടുള്ള വീഡിയോയാണ്, അവൻ അറിയാതെ ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോയുടെ തമ്പനേലും വീഡിയോയുടെ ടൈറ്റിലും ഒക്കെ കണ്ടിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതെന്തൊരു വീഡിയോ ആണെന്ന്. നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ പറ്റിയെന്ന്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, കുറച്ച് ഇങ്ങനെയൊക്കെ വേണ്ടേ. എന്നാലല്ലേ ഒരു രസമുള്ളൂ. ഐ എം പെർഫെക്റ്റ്. ഓക്കെ, പ്രാങ്ക് എന്ന് വെച്ചാൽ ഗോസ്റ്റ് പ്രാങ്ക് ആണ്. വലിയായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവൻ പേടിക്കുമെന്ന് എനിക്ക് ഒരു 100% ഉറപ്പില്ല. ഞാൻ ചെന്ന് പേടിപ്പിച്ചാൽ അവൻ പേടിക്കാത്ത ആളാണ്. പക്ഷേ ഇതുപോലെ വീഡിയോ ഒന്ന് ചെയ്യാത്തപ്പോൾ അവൻ സൂപ്പറായിട്ട് പേടിക്കുക. എന്താ ചെയ്യുന്നത് പറയാം ഗൈസ്, അങ്ങനെയൊക്കെ സീനുണ്ട് ഗൈസ്. ഈ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളിൽ നിന്ന് കാണുക. അപ്പോൾ കൂടുതൽ പറഞ്ഞൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു ഫോളോവറൊക്കെ കുറേ വട്ടം ചോദിച്ചാണ് ഗോസ്റ്റ് പ്രാങ്ക് ചെയ്യാൻ അനിയന്. പിന്നെ യൂട്യൂബിനകത്തും കുറേ പേര് ഒന്നോ രണ്ടോ മാസങ്ങളോളം കടന്ന് യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലും യൂട്യൂബിലെ കമൻസിനകത്തൊക്കെ വരുന്ന കമൻറ്റാണ് ഗോസ്റ്റ് പ്രാങ്ക് പിന്നെ പ്രാങ്ക് ചെയ്യാനൊക്കെ. ഞങ്ങളങ്ങനെ പ്രൊഫഷണലായിട്ട് അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ അറിയാം, പക്ഷേ ഗൈസ് ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല, ഒരു സാഹചര്യം വരുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞൊന്നുമില്ല, ലെറ്റ്സ് ഗോ ടു ആക്ഷൻ ഗൈസ്. ഞാൻ ഒരു ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യുകയാണ് എൻ്റെ വോയിസ്. എന്നിട്ട് ഞാൻ ഈ സ്പീക്കറിനകത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്, ഞാൻ ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്ത് ഓഡിയോ പ്ലേ ചെയ്തിട്ട് ഞാൻ ഈ സ്പീക്കറിനകത്ത് കേൾപ്പിക്കും. എൻ്റെ കൂക്കു ഇങ്ങോട്ട് വാടാന്ന് വിളിക്കും. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരും, എന്നിട്ട് അവ അവിടെ എല്ലാം തിരഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അവനെ പേടിപ്പിക്കും ആ റൂമിൽ വെച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വോയിസിനെ റെക്കോർഡ് ചെയ്യാണ്. ഓക്കെ, ഇത്ര മതിയാവും. ഒരു 24 സെക്കൻഡ് റെക്കോർഡ് ചെയ്തു. ഞാനിവിടെ അവിടെ ബ്ലൂടൂത്ത് ആയിട്ട് ഞാൻ സ്പീക്കർ അവിടെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്ലേ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ അവനെ പറ്റിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് കൂട്ടി നോക്കുവാണ്. ആ ഓക്കെ ഗൈസ്, ഇത് മതി കേട്ടോ. ഫാൻ ഓഫ് ആക്കട്ടെ. ഞാൻ മമ്മിയുടെ ഷാളൊക്കെ എടുക്കാൻ പോകുന്നത് ഗൈസ്, കവർന്നകത്താണുള്ളത്. ഗൈസ് ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒളിച്ചിരിക്കാൻ പോകുന്നില്ല, അവിടെ ഞങ്ങളുടെ അടുക്കളയിലാണ്. അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണത്തിനകത്ത് ഞാൻ ഇതിനകത്ത് ഒരു ഓഡിയോ കൺട്രോൾ ചെയ്യും. ആദ്യം ഞാൻ ഇവിടുത്തെ ഓഡിയോ ഇവിടുത്തെ സ്പീക്കറിൽ ഞാൻ ഓഡിയോ ഇടും. എൻ്റെ കൂക്കു എങ്ങ് വരാൻ, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തിരഞ്ഞെടുത്ത് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും. എന്നിട്ടാണ് ഞാൻ പോകുമെന്ന് പറയാൻ അവനെ പേടിപ്പിക്കുന്നത്. ജസ്റ്റ് ഒരു 1-2 സെക്കൻഡിൻ്റെ റിയാക്ഷൻ മതി, ഒരു പേടിക്കുന്ന റിയാക്ഷൻ അത് മതി. അത്രയൊക്കെ പറ്റും. നീ വീണ്ടും ഉണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ടൊക്കെ നീ ചെയ്യാൻ അത്രയും ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഗൈസ്. ഓക്കെ, ഇന്നലെ ലെസ്കോ ഗൈസ്. ഇത് ഞാനാട്ടോ, ഞാനാ ഗൈസ്. കൈ കിട്ടി എന്തെങ്കിലുമൊക്കെ സാധനം എടുത്തുകൊണ്ടെങ്കിൽ വെച്ചതാണ് ഇതുപോലെ. ഓക്കെ, അവൻ പേടിക്കുമെന്ന് തോന്നുന്നുണ്ട്. മാസ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടുത്തെ മാസ്കാണ്. എൻ്റെ ആടിയെന്ന് ഇത് ചെയ്യും ഗൈസ്, മാസ്കൊക്കെ എടുത്തതിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ലെസ്കോ ടു കിച്ചൺ ഗൈസ്. എൻ്റെ പ്രോ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഉണ്ട്, ആ റൂമിലാണ് ഇരിക്കുന്നത്. ഒന്നാമത് ഒരു മഴക്കോളും ഒരു ഇരുട്ടൊക്കെ ഉണ്ട് ഗൈസ്. അത് മതി. പിന്നെ ദാടി മമ്മി ഇവിടെ ഇല്ല, അതുകൊണ്ട് രസമാണ്. സൂപ്പറായിട്ട് ചെയ്യാം. കണ്ടേ, ഇവിടെ ഒരു സ്പീക്കർ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. യെസ്. ഓക്കെ, ഞാൻ ഈ അവനെ പേടിപ്പിക്കും. ഞാൻ ഇനി ഓടി വിടാൻ പോവുകയാണ്. ആദ്യമേ അവിടുത്തെ ഓടിയാണ് ഇടാൻ പോകുന്നത്. സൗണ്ട് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, പ്ലേ. പ്ലേ ആയി, പ്ലേ ആയി. ഗൈസ്, എൻ്റെ അനിയൻ ഉടുപ്പിടാതൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് അവൻ്റെ ഒരു നാച്ചുറൽ റിയാക്ഷനാണ് വേണ്ടത്. അതുകൊണ്ടാണ് നാച്ചുറലായിട്ട് എടുക്കുന്നത്. എന്തോ സംഭവിക്കുന്ന അറിയത്തില്ല. പേടിച്ചാലും പേടിച്ചില്ലെങ്കിലും എന്തോ നമുക്ക് നടക്കുന്നത് നോക്കാം. Few moments later.
ഗൈസ് അവ എന്നെ തിരിഞ്ഞ് വെളി വരെ പോയി. ഗൈസ് ഡാ ചക്ക ഇവിടെ, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കണോ? ഗൈസ് സൗണ്ട് ഉണ്ടാക്കി ഇനി പണി പാളി, അവൻ മേടിക്കില്ല. റിയാക്ഷൻ വേണം. ഓടറ ഓടറ ഗൈസ്, ഒന്ന് വിചാരിക്കില്ല അവന്റെ റിയാക്ഷൻ നമുക്ക് ഇത്രയും കിട്ടിയതേ ഉള്ളൂ. ജസ്റ്റ് അവൻ പേടിച്ച് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്, പക്ഷെ ഞാൻ ഹോന്ന് പറഞ്ഞ് ചെന്നപ്പോ അവൻ അപ്പോഴത്തെ ചെറിയ ഞെട്ടലേ ഉള്ളായിരുന്നു. ഒന്നും പേടിക്കാത്ത പേടിച്ചാവ ഇവിടെ ഇവിടെ എല്ലാം നടക്കുകയായിരുന്നു. ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുന്നതിനുള്ള ഒരിതില്ലാതെ ആയിട്ട് മാറ്റട്ടെ. ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ എത്ര പേടിപ്പിച്ചിട്ട് ആരും പേടിക്കുന്നില്ല. ആ ഞാൻ പേടിപ്പിക്കുന്ന ആളൊന്നും അല്ല, ഞാൻ ഇപ്പം സമാധാനത്തിനെ കുറിച്ച് ഓർക്കുന്നുള്ളൂ. ഞാൻ പേടിപ്പിടിപ്പിക്കുന്ന ആളൊന്നും അല്ല ഗൈസ്. ഞാനിട്ട പ്ലാൻ സക്സസ് ആയത്, മീഡിയം സക്സസ് ആയതേ ഉള്ളു ഗൈസ്. ഷേ ഗൈസ്, അനിയനും ചേട്ടന്മാരും തമ്മിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കുസൃതി തരം കാണുമല്ലോ. എൻ്റെ അനിയൻ ചെറിയ ഒരു കുസൃതി തരയൊക്കെ ഉണ്ട്. ഇപ്പോഴും എൻ്റെ അടുത്തോട്ട് വന്ന് മറിഞ്ഞ് വീഡിയോ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 6000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ നമ്മളിനി സൂപ്പർ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാങ്ക് വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യും. ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കടന്ന് നാലേ വരെ സംസാരിച്ചിങ്ങനെ നിങ്ങളെ വെറുപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്തിട്ടേക്കുക. അല്ലേ, നമുക്കങ്ങനെ എപ്പോഴും പ്രൊഫഷണൽ പോലെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അനിയന് ഒരു വേറെ സൈസാണ്. ഡാഡി മമ്മി വെളിവരെ പോയി. അപ്പോൾ വെളി പോകാനകത്ത് എനിക്ക് ഈ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഡാഡി മമ്മി വെളി പോകുമ്പോഴാണ് ഒന്നും കൂടി ഒരു സൂപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. കാരണം ഡാഡി മമ്മിയും ആ റൂമിൽ ഇല്ലാത്തതുകൊണ്ട് അവന് ചെറിയൊരു പേടിയും കൂടി വരും. എന്നിട്ട് ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ ഇരുട്ടുമല്ല ശാന്തമാക്കി വെച്ചിട്ട് പെട്ടെന്ന് കടന്ന് ഒന്ന് ഓന്നാക്കി, എല്ലാവരും ഓന്നാക്കിയാലേ പേടിപ്പിക്കത്തുള്ളൂ. ഗൈസ്, ഡാഡി വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഡാഡിയുടെ അതിന് ഫോൺ മേടിക്കുകയായിരുന്നു. പക്ഷേ അവൻ പെട്ടെന്ന് ഡാഡിയുടെ അതിന് ഫോണും മേടിച്ച്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ആ ഫോണും വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് അങ്ങോട്ട് പോയി. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, രണ്ട് ഫോൺ വേണം. ഒരു ഫോണിനകത്ത് ഞാൻ ഈ ഓഡിയോ ഇടണം, ഒരു ഫോണിനകത്ത് വീഡിയോ എടുക്കണം. പക്ഷേ വീഡിയോ എടുക്കുന്നത് ഞാൻ പറ്റിയല്ലേ പറ്റിയില്ല, എന്നാൽ ഒരു വീഡിയോ ആക്കണമല്ലോ. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ടത്. ഗൈസ്, എന്നാലും കുറച്ച് ഫെയിൽ ആയിപ്പോൾ. എൻ്റെ അനിയന് ചെറിയ പങ്കെ പെട്ടെന്ന് പേടിക്കുന്ന ആളല്ല. എന്നാലും ഒരു ചെറിയൊരു പല്ലിയൊക്കെ ഉണ്ടാവും ഓ എന്ന് ഡാഡി ഇപ്പത്ത് വന്ന് കാർട്ടൂണി കാണുന്ന പോലെ. ഗൈസ്, അല്ല, ഞാൻ പെട്ടെന്ന് ഒരു ഷാളൊക്കെ എടുത്തിട്ട് അവനെ പേടി തോന്നി കാണത്തില്ല. ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ആ ഫ്രണ്ട് അയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ഒരു കരിയൊക്കെ വാരി മുഖത്തൊക്കെ തേച്ച്, എന്നിട്ട് അമ്മയുടെ ഷാളൊക്കെ മുത്ത്, എന്നിട്ട് പല്ലിനകത്തൊക്കെ ഇങ്ങനെ ഉറ്റിക്കൊക്കെ തേച്ച് ചോമ്പോലാക്കി.
എനിക്ക് തന്നെ പിന്നെ കണ്ടെങ്കിൽ പേടിയായിരുന്നു, യാത്ര ഉറക്കമെത്തില്ല. എന്നിട്ട് ഒന്നാമത് ഗൈസ് ഞങ്ങളുടെ അടുക്കളൊക്കെ ഇവിടെ ഇവിടെ ഒരു കരിയില്ല, കരിയെന്ന സംഭവമില്ല, ഇവിടെ ഒരു കരി കാണും. പക്ഷെ അത് നേരത്തെ ഉള്ളതെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിലാണ്. എൻ്റെ ഒരു ഫോളോവർ കുറേ വട്ടം ചോദിച്ചായിരുന്നു, എന്നിട്ട് യൂട്യൂബിലുള്ള കുറേ ആൾക്കാർ ബ്രോനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവൻ പേടിക്കുമോ, അത് പേടിക്കത്തില്ല എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും കൂടെ ചെയ്യാനിരുന്നത്. എന്നാലും ബൈസ് ഇനി ഇതോടെ നിർത്തുന്നില്ല, ഇനി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവനെ പേടിപ്പിക്കാൻ. കുറേ എനിക്ക് അവനെ തിരിച്ചു കൊടുക്കാനുണ്ട് ബൈസ്. അങ്ങനെയല്ല, നമ്മളിപ്പോഴേ നല്ല രീതിയാണ് ഗൈസ്. നമ്മുടെ ചാനലിൽ ചെറിയൊരു പ്രശ്നത്തിൽ കിടക്കുകയാണ്, അതിൻ്റെ ഒരു ഗൈസ് വിഷമമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കുക. എന്താ വെച്ചാൽ എൻ്റെ ഗൈസ് ഇപ്പോൾ എൻ്റെ ചാനലിൽ കിടക്കുന്ന അക്കൗണ്ട് ഒന്ന് റിമൂവ് ആയിപ്പോയി. ആ അക്കൗണ്ടിന് ഒരു ചാനലുണ്ടായിരുന്നു, ആ ചാനൽ അത് റിമൂവ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് എൻ്റെ ആക്ഷൻ ഡ്യൂഡ് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല. ആക്ഷൻ ഡ്യൂഡ് ബ്രാൻഡ് അക്കൗണ്ടാണ്, എന്നാലും ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് ഭാഗ്യം. എൻ്റെ രണ്ട് ഫോണിനകത്ത് മാത്രമേ ആക്ഷൻ ഡ്യൂഡ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇസ്മി രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഓഫ്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ലൈക്ക് ഇടിക്കുക. ബൈ ബൈ.